ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മത്തൻ എരിശ്ശേരി. വളരെ സ്വാദിഷ്ടമായ മത്തൻ എരിശ്ശേരി വളരെ ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. മത്തൻ എരിശ്ശേരി പല രീതിയിലും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഞാനിവിടെ ഉണ്ടാക്കുന്നത് മത്തൻ വൻപയർ എരിശ്ശേരിയാണ്. വെൽക്കം ടു ദ വീഡിയോ. മത്തങ്ങ വൻപയർ എരിശ്ശേരി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണം മത്തങ്ങയാണ്, 2 ഏത്തക്കായ്, 1 കപ്പ് വൻപയർ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തത്. മത്തൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. ഏത്തക്കായ് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായി ഇനി നമുക്ക് കുക്കറിലോട്ട് വൻപയർ ഇട്ട് കൊടുക്കാം. മത്തൻ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഏത്തക്ക കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇത് വേവുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 4 വിസിൽ കേൾക്കുന്നത് വരെ കുക്കർ അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അടുത്തതായി എരിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകം, 5 ചെറിയ ഉള്ളി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 തണ്ട് കറിവേപ്പില. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരഞ്ഞു കിട്ടേണ്ട ആവശ്യമില്ല, ഇതുപോലെ ഒന്ന് അരഞ്ഞു കിട്ടിയാൽ മതിയാകും. 4 വിസിൽ കേട്ട് കുക്കർ തുറന്ന് നോക്കിയിട്ടുണ്ട്. മത്തനും പയറും വാഴയ്ക്കയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് താളിച്ചെടുക്കാം. അടുത്തതായി എരിശ്ശേരി നമുക്ക് താളിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 3 വറ്റൽമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പില, 1/2 കപ്പ് തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ സ്വാദിഷ്ടമായ മത്തങ്ങ വൻപയർ എരിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.